പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേരളത്തിലെത്താൻ പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ പലതവണയായി കേരള സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പനുബന്ധിച്ച് പാലക്കാടിന് പുറമേ പത്തനംതിട്ടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണത്തിനായി എത്തുന്നത്. പാലക്കാട് കൃഷ്ണകുമാറിന് പുറമേ തന്നെ അനിൽ ആന്റണിക്ക് വേണ്ടിയാണ് പ്രചാരണം നടത്താൻ പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. മാർച്ച് 17 പ്രധാനമന്ത്രി എത്തുന്നത്. ഈ മാസം 15 ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി അദ്ദേഹം പാലക്കാട് എത്തുമെന്നുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് കൂടി ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ബി ജെ പി പ്രവർത്തകർ ഇതിനെ നോക്കിക്കാണുന്നത്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി പ്രധാനമന്ത്രിയെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അവരും ചിന്തിക്കുന്നത്. പല മണ്ഡലങ്ങളിലേക്കായി, പ്രത്യേകിച്ചും ബി ജെ പിയുടെ മിന്നുന്ന മണ്ഡലങ്ങളായിട്ടുള്ള A+ മണ്ഡലങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയെ എത്തിക്കുക എന്ന വാശിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. പാലക്കാട് NDA A+ മണ്ഡലം തന്നെയാണ് വിജയസാധ്യത ഏറ്റവും അധികം കൂടുതൽ അവർ കൽപ്പിക്കുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് പ്രധാനമന്ത്രിയെ നേരിട്ടിറക്കി ഒരു പ്രചരണ തന്ത്രം നടത്താനായി നീക്കമിടുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് നഗരസഭാ മുൻ ഉപാധ്യക്ഷനുമായിട്ടുള്ള സി കൃഷ്ണകുമാർ തന്നെ BJP സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അതിന് മാറ്റു കൂടുതൽ കൂടുകയാണ് എന്നുള്ളതാണ് ഏത് BJP പ്രവർത്തകരും ഇപ്പോൾ പറയുന്നത്. 15 പാലക്കാട്, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാനായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൂടി ഉണ്ടാകും. പാലക്കാട് NDA A+ മണ്ഡലമാണെന്ന കാര്യം ഉയർത്തിപ്പിടിച്ചായിരിക്കും അദ്ദേഹം പ്രചരണം നടത്തുന്നത്. ഉറപ്പായും മോദി ഗ്യാരണ്ടി തന്നെയായിരിക്കും ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ തിളങ്ങുന്നത്. NDA തിരഞ്ഞെടുപ്പ് ഓഫീസ് ആദ്യം കേരളത്തിൽ തുറന്നത് പാലക്കാടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് ആദ്യം എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മലമ്പുഴ, ഷൊർണൂർ, കോങ്ങാട്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ നേതൃത്വം വലിയ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ BJP മേൽക്കൈ ലഭിക്കുമെന്ന പ്രത്യാശ ഇതൊക്കെ തന്നെ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. February 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമായി കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്തും തൃശൂരിലുമായിരുന്നു അവസാന രണ്ട് സന്ദർശനങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നത്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയത്. കൂടാതെ VSSCയിലെ പദ്ധതികളുടെ ഉദ്ഘാടനവും ഗഗൻയാൻ ദൗത്യ സംഘത്തിലുള്ളവരെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായ പരിപാടിയായിരുന്നു അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപ് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി കേരളത്തിലെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരുന്നു മോദി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തത്. അതിനു മുൻപ് കൊച്ചിയിലെത്തി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയും പല പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയിരുന്നു. അത് ഈ വർഷം ആദ്യം തന്നെയായിരുന്നു. പ്രചരണങ്ങളിലും ഇവിടങ്ങളിലേക്ക് മുന്നിലെത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് NDA കുതിക്കുന്നത്.